ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കാൻ അനുവദിച്ചില്ല എന്നതിൻ്റെ പേരിൽ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അല്പം മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ രക്തസാക്ഷിയെ ആരാ ആ രക്തസാക്ഷി ആരാ വെറുതെ ഇരുന്നാൽ പോരാ ഉദ്യോഗം എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ശീലമായി പോയിരിക്കുന്നു. ആ പുതിയോ നാളെ പോയിരിക്കുന്നു, പിന്നെ പണിയൊന്നുമില്ല, ഇരിക്കുകയെ പോട്ടു. വീട്ടിലാകുമ്പോൾ ഒരുപാട് പണിയാണ്, വീടിയാകുമ്പോഴോ ഒരു പണി അറിയിക്കാണ്ടില്ല, ഒരു ടെൻഷനുമില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാം. എന്നിട്ടോ പൊതുയോഗത്തിൽ പറയുന്ന ആളെ മുഖത്ത് തന്നെ നോക്കാം, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, വെറുതെ നോക്കുകയാണ്. ഞാൻ ചോദിച്ചതിന് അപ്പൊമാരോട് പറഞ്ഞോളൂ. എന്താ ചോദിച്ചത്? ഈ 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി രക്തസാക്ഷി ആരാ? ആരാ? മഹാത്മാഗാന്ധി. ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഒരാൾ പറഞ്ഞു, ആരാ പേര്? മഹാത്മാഗാന്ധി എന്നല്ല, നിങ്ങളുടെ പേരെന്താ? മധുവാ, മധു, മധുവാണ് പറഞ്ഞത്. കയ്യടിച്ചു കൊടുക്കും എല്ലാവരും. അതൊക്കെ ചെയ്യണ്ടേ, ഒരു ഉണർവ് വരും. നിങ്ങൾക്കോ പറയാൻ കിട്ടിയില്ല എന്നാൽ പറഞ്ഞയാളെ പ്രോത്സാഹിപ്പിക്കണ്ടേ. ഇനി ഇങ്ങനെ കുറേ ചോദ്യം ചോദിക്കും, അന്നേരം പറയണം. അപ്പോൾ മഹാത്മാഗാന്ധിയാണ് ആദ്യത്തെ രക്തസാക്ഷി. ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? ഗോഡ്സെ. അതെല്ലാവർക്കും അറിയാം പേര്. എന്തിനാ കൊന്നത് അതറിയില്ല. എന്തിനാണ് കൊന്നത് എന്നറിയില്ല. അറിയോ കൊന്നത് ഗോഡ്സെയാണെന്നറിയാം, കൊല്ലപ്പെട്ടത് ഗാന്ധിയാണെന്നും അറിയാം. ഇനി ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് എന്തിന് ഗാന്ധിയെ കൊന്നു എന്ന്. ഇതേ വരെ നമ്മൾ പുതിയോഗത്തിലൊന്നും അങ്ങനെ പ്രസംഗിക്കില്ല. ഗാന്ധിയെ ആഗ്രഹം കൊണ്ട് വരേണ്ട എല്ലാ കാര്യമുണ്ടോ? അതിന് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ? ഒരു വലിയ സമ്മേളനം ചേർന്നു, RSS സമ്മേളനം. RSS സമ്മേളനം എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പങ്കെടുത്ത സമ്മേളനമല്ല. ഒരൊറ്റ പെണ്ണുങ്ങളുമില്ല, ആകെയുള്ളത് പ്രചാരകർ. പ്രചാരകർ എന്ന് പറഞ്ഞാൽ RSS സന്നദ്ധ സൈന്യമാണ്, അവർ മാത്രമേ ഉള്ളൂ. അവരെല്ലാം കൂടി ചേർന്ന് ആദ്യത്തെ വലിയ സമ്മേളനം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 47 ആഗസ്റ്റ് 15 ശേഷം ഡൽഹിയിലാണ് ചേർന്നത്. ആ ഡൽഹി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അന്നത്തെ സർസംഘചാലക് എന്ന് പറഞ്ഞാൽ RSS ഏറ്റവും വലിയ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഗോൾവാൾക്കർ. എന്താ പേര്? ഗോൾവാൾക്കർ. ഗോൾവാൾക്കറാണ് അതിൻ്റെ നേതാവ്. അപ്പോൾ ആ നേതാവ് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം ഇങ്ങനെയാണ്: ഈ ഗാന്ധി പരമപുച്ഛം ഗാന്ധി. നമ്മൾ സാധാരണ ഗാന്ധിനെ എങ്ങനെയാ പറയുക? മഹാത്മാഗാന്ധി. ഒന്നുമില്ലെങ്കിൽ ഗാന്ധിജി അല്ലേ, ഒന്നുകിൽ മഹാത്മാഗാന്ധി എന്ന് പറയും, അല്ലെങ്കിൽ ഗാന്ധിജി എന്ന് പറയും, അല്ലെങ്കിൽ രാഷ്ട്ര പിതാവായ മഹാത്മാഗാന്ധി എന്നൊക്കെ പറയും. ഗോൾവാൾക്കറുടെ പ്രസംഗം ഈ ഗാന്ധി പരമപുച്ഛം. എന്നിട്ട് പറയാണ്, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കുന്നതിൽ ഈ ഗാന്ധി അനുവദിച്ചില്ല. ഇപ്പോൾ മരണം കൊല്ലാനുള്ള കാരണം കുറ്റപത്രമാണ്. കുറ്റപത്രം വെക്കായില്ലേ? എന്താ കാരണം? ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിച്ചില്ല. എന്നിട്ടോ പാകിസ്ഥാൻ ഖജനാവിലേക്ക് പണം നൽകാനുള്ള കരാറനുസരിച്ച് ഇന്ത്യൻ ഖജനാവിൽ നിന്ന് പണം കൊടുക്കാൻ വാശി പിടിച്ച് നിൽക്കുന്നത് ഈ ഗാന്ധിയാണ്. രണ്ടാമത്തെ ചാർജ്. ഇതെല്ലാം അവതരിപ്പിച്ചതിന് ശേഷം
ആ പ്രസംഗത്തിൻ്റെ സമാപനം കുറിച്ചുകൂടി ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഈ ഗാന്ധി, അപ്പോഴും ഗാന്ധി തന്നെ, ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ്. എന്താ മലയാളം? ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ എന്താ മലയാളം? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എന്താ എന്താ മലയാളം? കൊല്ലേണ്ടി വരും. വധിക്കൊന്നും വേണ്ട, കൊല്ലേണ്ടി. അത് കുറേ നല്ല ഭാഷയൊന്നും ആവേണ്ടില്ല, കൊല്ലാൻ തന്നെ. കൊല്ലേണ്ടി വരുമെന്ന്, കൊല്ലേണ്ടി വരുമെന്ന് പ്രസംഗിച്ചിട്ട് 52-ാമത്തെ ദിവസം മഹാത്മാഗാന്ധിയെ കൊന്നു. വെറുതെ കൊല്ലേണ്ടി വരുമെന്ന് പ്രസംഗിച്ച് പോയതല്ല, കൊല്ലേണ്ടി വരുമെന്ന് ഈ പ്രചാരകരോട് ആഹ്വാനം ചെയ്ത് 52 ദിവസം കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ആ വെടിവെച്ചു കൊന്നവൻ്റെ പേരാണ് എന്ത്? ഗോഡ്സേ. അത് ഗോഡ്സേ മാത്രമല്ല, ഇവരെല്ലാം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ പരിശീലിച്ചിട്ടുണ്ട് ഗാന്ധിയെ കൊല്ലാൻ. അതിൻ്റെ ദർശനമൊന്നും ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഗാന്ധിയെ കൊന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇന്നലെ വരെ ഗാന്ധിയെ കൊന്നു എന്നും ആരാണ് കൊന്നത് എന്നും മാത്രമാണ് നമുക്കറിയാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് ഗാന്ധിയെ കൊന്നത്. എന്തിനാണ് കൊന്നത്? ഒരു മതരാഷ്ട്രം ഇന്ത്യ എന്ന നിലയിൽ കൈകാര്യം ചെയ്യാൻ അനുവദിച്ചില്ല എന്നതാണ്. അതായത് മതരാഷ്ട്രവിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് എന്ത് രാഷ്ട്രമായി പിന്നെ? മതനിരപേക്ഷ രാഷ്ട്രം, എല്ലാ ജാതി എല്ലാ മതവിശ്വാസികൾ എല്ലാം ചേരുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ഗവൺമെൻറ് അന്ന് 1947 ശേഷം നെഹ്റുവും സംവിധാനങ്ങളും ആകെ അതിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്. ഭരണഘടന അതാണ് തയ്യാറാക്കിയത്, മതനിരപേക്ഷത. അപ്പം ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കാം, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊണ്ട ഉന്നത വ്യക്തിയായ മഹാത്മാഗാന്ധിയെ രക്തസാക്ഷിയാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏതാണ്? ആരാ? ആരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ വർഗീയവാദികൾ തന്നെയാണ്, ഹിന്ദു വർഗീയവാദികൾ. അതിൻ്റെ പ്രചോദനം നൽകിയതാണ് RSS സംഘപരിവാർ.